ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കാപ്സിക്കം വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് കഴിക്കാനായിട്ട് ഒരു കാപ്സിക്കം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനാവശ്യമായിട്ട് ഞാൻ ഇത് ഒരു കാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതേപോലെ അതിന് നിങ്ങൾ കഴുകി വൃത്തിയാക്കാനായിട്ട് നോക്കാം. കഴുകിയതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം മുറിച്ചെടുത്തിട്ട് നമ്മളിത് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അടിവശം പൊട്ടിപ്പോവാതെ ഒന്ന് നോക്കണേ. അപ്പോൾ ഇതേപോലെ ക്ലീൻ ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് കുനുക്കുനാ അരിഞ്ഞ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഒരു സ്പൂൺ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു പകുതി തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് തക്കാളി എടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു സ്പൂൺ പച്ചമുളക്, ഒരു പച്ചമുളകാണ് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ അടുത്തതായിട്ട് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പാക്കുക, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, കൂടിപ്പോകാൻ പാടില്ല. ഇതേപോലെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇച്ചിരി കുരുമുളകിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ ചുവന്ന മുളകിൻ്റെ ആ ഒരു ഇതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ക്രഷാക്കിയത് അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട കൂടി ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ആ മുട്ടയുടെ ആ വെള്ളമൊന്നും കളയാതെ ഈ ഒരു സ്പൂണിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട് ഇട്ടാ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ മുക്കാൽ ഭാഗത്തോളം ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തതാണ്. കുറച്ച് ഗ്രേവിയോട് കൂടി ഫ്രൈ ആക്കി എടുക്കാനായിട്ട് നോക്കാം. നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഗ്രേവി കൂടി ഉണ്ടാകും, ടേസ്റ്റ് കൂടുതലാണ്. അതേപോലെ ഈ ഒരു ചെമ്മീൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്തായാലും കുഴപ്പമില്ല, മുള്ളില്ലാത്ത മീനായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെമ്മീൻ കൂടി ഇതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മീൻ ഇല്ലാന്ന് വെച്ചിട്ടും നിങ്ങൾ ഉണ്ടാക്കാതിരിക്കേണ്ട, നല്ല ടേസ്റ്റിയാണ് ഇല്ലാതെ കേട്ടോ. അപ്പോൾ ഇതേപോലെ അതുകൂടി മിക്സാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതൊന്ന് അടച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഇതേപോലെ അടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കുക. ഇതേപോലെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ടൈമിൽ നന്നായിട്ട് തീ കുറച്ച് വെക്കണേ. ഇതിലേക്ക് നമുക്ക് ഈ ഒരു കാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇതൊന്നും ഈ ഒരു മുട്ടയുടെ മിക്സൊന്നും വീണ് പോകാതെ നോക്കണേ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് ചെറു തീയിൽ നന്നായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഞാനിതാ ഇതേപോലെ ഇതാ 10 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കുമ്പോൾ നല്ല സെറ്റ് ായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാപ്സിക്കത്തിൻ്റെ ഇത് കളറൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ എന്താ പണിയെടുത്തത് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം കുറച്ച് വേവാനായിട്ടുണ്ടേനും. അപ്പോൾ ഇത് നിങ്ങൾ പൊട്ടിപ്പോവാതെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ച് ഇതേപോലെ ആക്കിയെടുക്കുക. അപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വേഗം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കണം കേട്ടോ. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നേരത്തേക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാപ്സിക്കം മാത്രം മതി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും രാത്രിക്കായാലും കഴിക്കാനായിട്ട്. ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചൂടോടുകൂടിയാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആണ്. അതുപോലെ തന്നെ വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം സെറ്റായി ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നല്ല ചൂടുണ്ട്, ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റിയാണ് കേട്ടോ. അപ്പം ഇത് കാണുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ലൊരു ടേസ്റ്റിയാണ്. ഈ ഒരു ചെമ്മീൻ കൂടി ഇതിലേക്ക് വന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നല്ലൊരു എന്താ പറയുക, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ കാപ്സിക്ക കിട്ടുന്ന സമയത്ത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ.
ഇത് നന്നായിട്ട് ഞാൻ ഇതാ ഇതേപോലെ ചൂടോടുകൂടി തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ചൂടാണ്, നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാപ്സിക്കം കൊണ്ട് തന്നെ വേദന ഇതായി കിട്ടുമല്ലോ. ഇതാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചെടുത്തിട്ട് നന്നായിട്ട് ആയിട്ടുണ്ട്. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാ നല്ല കാപ്സിക്കം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.